ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ബി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉഴുന്ന് വടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടും ഗുണ്ടുമണി ആയിട്ടുള്ള നല്ല ഉഴുന്ന് വട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിത് അവിടെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ. അത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം ചേർക്കാതെ മാക്സിമം അരച്ചെടുത്താൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇതേപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഇനി ഇതിലേക്ക് ഞാൻ ഒരു പകുതി സബോള കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അത് ഒരു പച്ചമുളക്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, കറിവേപ്പില എന്നിവയും കൂടി ചേർത്തിട്ട് പിന്നെ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ബേക്കിംഗ് സോഡയാണ്, അത് 2 പിഞ്ച് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് ഉഴുന്നും. പിന്നെ സാധാരണ നമ്മളെ വൈറ്റ് റൈസ്, പച്ചരി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കുന്ന ആ അരിയും കൂടിയിട്ട് ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഈ വടക്ക് നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ. നല്ലൊരു ടിപ്പാണിത്, ഇതൊരിക്കലും അവോയ്ഡ് ചെയ്യേണ്ട, നല്ല ടേസ്റ്റാണ് ഇതായിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇന്ന് എല്ലാതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്കൊരു പാനിൽ വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് വട കറക്റ്റായിട്ട് ആ ഷേപ്പിന് കിട്ടാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം നമ്മുടെ കൈയെ. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്നായിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കുന്ന പോലെ നന്നായിട്ട് എടുക്കാം. ഈ സൈഡിലുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് റോൾ ചെയ്ത് പോലെ ആക്കിയെടുക്കാം. ഇനി നമ്മുടെ തമ്പ് ഒന്നും കൂടി നമ്മുടെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ വട റെഡി ആയിട്ട് വരും കേട്ടോ. കണ്ടോ, ഇതേപോലെ വേണം ആക്കാനായിട്ട് കേട്ടോ. കണ്ടോ, ഇതേപോലെ കറക്റ്റായിട്ട് നമ്മളെ വട കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയിനനുസരിച്ചിട്ട് വേണമെങ്കിൽ വലുപ്പം ചെറുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ഞാൻ 3 എണ്ണം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളൊന്നും പെട്ടെന്ന് വേവില്ല, ഹൈ ഫ്ലെയിമിലിടണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നന്നായിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ വട നല്ല ഗുണ്ടുമണിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇതേപോലെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്, അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വരും. അങ്ങനെ ഞാനെല്ലാ വടയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ക്രിസ്പി ആയിട്ടുള്ള നല്ല ഗുണ്ടുമണി ആയിട്ടുള്ള നല്ല വട റെഡി ആയിട്ടുണ്ട്. നല്ല ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്ക്, നല്ല സോഫ്റ്റാണ്, ശരിക്കും നല്ല ചൂടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അത് ഉള്ളൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് സംഭവം, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.